ഹായ് ഓൾ, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് നല്ല ടേസ്റ്റുള്ള ചന മസാലക്കറി ഉണ്ടാക്കിയാലോ? അതിനായി അല്പം ചന തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് ഞാൻ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തേക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇത്രയാണ് ഇതിൻ്റെ, ഇതുപോലെ തന്നെ വേവായിരിക്കും, നല്ല വേവ് വേണം. അപ്പോൾ ഇതിൻ്റെ അരപ്പിലേക്കായി തേങ്ങയുടെ കൂടെ രണ്ട് പച്ചമുളക്, സവാള, കുറച്ച് മസാലകൾ, പിന്നെ അല്പം വേവിച്ച കടലയും കൂടിയും ചേർത്തിട്ട് അരയ്ക്കണം കേട്ടോ. അതൊരു ടിപ്പാണ്, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാനുള്ള ടിപ്പ്. അപ്പോൾ ഇത് അതിനുശേഷം തക്കാളി, സവാള ഇതൊക്കെ വഴറ്റാനുള്ള ഐറ്റംസൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഞങ്ങൾ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കും. അതിനുശേഷം സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചത് നമ്മളതിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴും അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് നമ്മുടെ അളവനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇട്ടാൽ മഞ്ഞൾപ്പൊടി മാത്രം കൂടാൻ പാടില്ല, ബാക്കിയൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അളവ് മാറ്റാം. ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് അത്യാവശ്യം നന്നായി വഴണ്ട് കഴിയുമ്പോൾ അരച്ചു വെച്ച സ്പെഷ്യൽ മസാല ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റണം. അപ്പോൾ ഇതിൽ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ അമൂൽ ബട്ടർ. അമൂൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏത് ബട്ടറാണോ ഉള്ളത് അതിടാം. ഞങ്ങളിതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതിടുന്നു. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റും ഫ്ലേവറും, ഇപ്പോൾ മസാലയുടെയൊക്കെ മണം അടിപൊളിയാണ്. പിന്നെ പുളി അല്പം വേണ്ടവർക്ക് മാത്രം വിനാഗിരി ചേർക്കുക. എനിക്ക് ഇച്ചിരി കൂടി പുളി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഇച്ചിരി വിനാഗിരി ചേർത്തു. വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മസാലയൊക്കെ വേണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ വേവിച്ച് വെച്ചേക്കണത് ഈ കടലയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ്. ഉപ്പ് ഓൾറെഡി ഇട്ട് വേവിച്ചുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇടുക. അഥവാ ഉപ്പ് കുറവെന്ന് അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം മാത്രം മതി. അഥവാ ഉപ്പ് ഒത്തിരി കുറവാന്ന് തോന്നിയാൽ മാത്രം അല്പം ലാസ്റ്റ് ഇടുക. ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ. നമ്മുടെ ചന മസാലക്കറി അടച്ച് തന്നെ വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായി വേവി വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുമ്പോൾ നല്ല ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നേക്കണുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നിറച്ച് മല്ലിയില ഇടുക കേട്ടോ. എത്ര കിട്ടണോ അത്രയും കൂടി കിട്ടുമോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും നല്ലതാണ്, പിന്നെ ഹെൽത്തിനും ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ കറി ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടേക്ക് കെയർ, ബൈ.